എല്ലാവർക്കും വി ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒപ്പോ ഇന്ത്യയിൽ പുതിയതായി അവതരിപ്പിച്ച ഫോണാണ് F17. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഈ കാണുന്ന ബോക്സിലാണ് ഫോൺ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഫോണിൻ്റെ ഫീച്ചേഴ്സും പ്രൈസും പിന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ. ഇത് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഫോണാണ്. അതിൻ്റെ താഴെ ഒരു ചെറിയ ഒരു പാക്കറ്റ് ഉണ്ട്, അതിൻ്റെ അകത്താണ് ഇതിൻ്റെ കേസിലുള്ളത്. ഇതിൻ്റെ ക്ലിയർ കേസാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സും കിടപ്പുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് ഒപ്പോടെ കുറേ മാനുവൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്ന ഇയർഫോൺസാണ്. ആപ്പിളിൻ്റെ എയർപോഡുമായിട്ട് ഒരു സാദൃശ്യമുള്ള ഇയർഫോൺസാണ്. പിന്നെ വരുന്നതാണ് ചാർജർ കഴിഞ്ഞ് നമുക്ക് ടൈപ്പ് സി USB കേബിളും കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നത്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.64 ഇഞ്ചസ് ആണ്. സൂപ്പർ അമോലെഡ് ആണ് ഇതിൻ്റെ പാനൽ ടൈപ്പ്. റാം കോൺഫിഗറേഷൻ 3 വേരിയൻ്റ് അവൈലബിൾ ആണ്. 4 GB, 6 GB, 8 GB. ഇൻറ്റേർണൽ സ്റ്റോറേജ് രണ്ട് കോൺഫിഗറേഷനും 64 GB, 128 GB. പിന്നെ ക്യാമറ 4 സെൻസറാണ് ബാക്കി വരുന്നത്. 16 MP മെയിൻ സെൻസർ, അതുകൊണ്ട് 8 MP ഒരു അൾട്രാവൺ ഉണ്ട്. 2 MP ഒരു മോണോ സെൻസറുണ്ട്, 2 MP മോണോ ഡെപ്ത് സെൻസറുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 MP. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഡ്യുവൽ സിമ്മാണ്, നാനോ സിമ്മാണ്. അതുകൂടാണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4015 mAh ആണ്. അത് വിത്ത് ഫാസ്റ്റ് ചാർജിങ് ആണ്, 30 W ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസർ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ആണ്. അതുകൂടാണ്ട് ഈ ഫോൺ 3 കളർ അവൈലബിൾ ആണ്. ഡൈനാമിക് ഓറഞ്ച് ഉണ്ട്, ക്ലാസിക് സിൽവർ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്. എൻ്റെ ഇരിക്കുന്ന ഫോൺ നേവി ബ്ലൂ ആണ്. അത് മാത്രമല്ല, ഫോൺ ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 10 ആയിരുന്നു. ഈ കാണുന്നതാണ് ഫോണ്. ആദ്യം തന്നെ പറയുന്നത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഫോണുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും തന്നെ വെയിറ്റ് ഒരു ഭാരം ഈ ഫോണിന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഭയങ്കര സ്ലീക്കാണ്. ഒട്ടും തന്നെ എന്താ പറയുക, വളരെ തിന്നായിട്ടുള്ള സ്മാർട്ട് ഫോണാണിത്. പിന്നെ ഇത് ബാക്ക് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇവരെന്താ ടെക്സ്റ്റൈസ്ഡ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ പിടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ ക്യാമറയെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന് ചുറ്റും ഒരു അലുമിനിയം സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഫ്ലാഷ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരാനത്ത് ഇതിൻ്റെ എന്താ പറയുക, പവർ ബട്ടൺ അല്ല, ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ വോളിയം അപ്പ് ഡൗൺ, അവിടെ തന്നെയാണ് സിം ട്രേയും വരുന്നത്. പിന്നെ വരുന്ന ബോട്ടം സൈഡ് വരാനത്ത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, പിന്നെ സ്പീക്കറുണ്ട്. അതുകൂടാണ്ട് ഒരു മൈക്രോഫോൺ ഉണ്ട്. ടോപ്പ് സൈഡിലും ഒരു മൈക്രോഫോൺ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ വരാനത്ത് വി ഷേപ്പിലുള്ള നോച്ചുമായിട്ടുള്ള ഡിസ്പ്ലേ വരുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പാനൽ സൈസ് 6.64 ഇഞ്ചസ് ആണ് വരുന്നത്. സൂപ്പർ അമോലെഡ് ആണ്. സൂപ്പർ അമോലെഡ് ആയതുകൊണ്ട് നമുക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ബ്ലാക്ക്സ് ഒക്കെ വളരെ ഡീപ്പാണ്. ഈ മൂവീസും വീഡിയോസൊക്കെ കാണാൻ വളരെ നല്ല ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് പോയാൽ നമുക്ക് കളർ ടോണൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോയാൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ്, ഡാർക്ക് മോഡ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ കളർ ടെമ്പറേച്ചർ നമുക്കിവിടെ സ്ലൈറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ചിപ്പ് ഇച്ചിരി അടക്കം ഡിഫോൾട്ടിലാണെങ്കിൽ പോലും ഇച്ചിരി കൂൾ ടോൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി വാം സൈഡിൽ ഇട്ടാൽ ചിലവാണ് തോന്നും. പിന്നെ അതിൻ്റെ സ്ക്രീൻ കളർ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവിഡും ഉണ്ട്, ജെൻറ്റിലും ഉണ്ട്. എന്നുവെച്ചാൽ സ്വിച്ച് ചെയ്യുന്നത് കളർ ഇച്ചിരി മാറുന്നു. പക്ഷേ ഇതിൻ്റെ P3 മോഡ് എന്ന് പറയുന്നത് വൈറ്റ് കളർ ഗാമറ്റ് മോഡാണ്. പക്ഷേ ഈ ഫോണിന് മോഡില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഡിസ്പ്ലേ ടെസ്റ്റർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. ഇവിടെ കണ്ടതുപോലെ HDR ഇല്ല, വൈറ്റ് കളർ ഗാമറ്റ് ഇല്ല. എന്നാലും അവർ വെറുതെ P3 എന്നൊരു മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്ന ഇൻ ഡിസ്പ്ലേ ആണ്. ഫിസിക്കൽ സെൻസറൊന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. മുക്കാൽ സമയത്ത് തന്നെ എൻ്റെ സെൻസർ വളരെ റെസ്പോൺസീവ് ആണ്. എന്നാലും കുറച്ച് സമയത്തൊക്കെ എൻ്റെ ഫിംഗർ ഡിറ്റക്റ്റ് ആവില്ല. എന്നാലും നമുക്ക് തൊടുമ്പോൾ തന്നെ ആവില്ല. എന്നാലും ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്താലേ ഇത് നമ്മുടെ ഫിംഗർ ഡിറ്റക്റ്റ് ആവുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സ് പോയാൽ നമുക്ക് വേറെ ഫേസ് അൺലോക്ക് മെത്തേഡും ഉണ്ട്, പിന്നും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഈ ഫോണിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് എൻ്റെ സൈഡ് പാനലിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്വിക്ടോക്കുകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കാൽക്കുലേറ്റർ ഇറങ്ങി വരച്ച് നോക്കിയാൽ മതി. ഈ സൈഡിൽ തന്നെ കാൽക്കുലേറ്ററൊക്കെ വരുന്നതാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് ഈ സൈഡിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡലിലോട്ട് പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ക്യാമറയെ നമുക്ക് നോക്കാനത്ത് സൂം മോഡ്സ് നൽകുന്നുണ്ട്, 2x ഉണ്ട്, 5x ഉണ്ട്. ഇതിന് എന്താ പറയുക, ഡിജിറ്റൽ സൂമാണ്, ഇതിനുവേണ്ടി സ്പെഷ്യൽ സെൻസർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കുറവായിരിക്കും. അതുകൂടാണ് പോർട്രേറ്റ് മോഡുണ്ട്, നൈറ്റ് മോഡും ഉണ്ട്. പിന്നെ നമുക്ക് മോറ ഞെക്കിയാൽ കുറച്ച് പ്രോ മോഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ടച്ച് സ്കാനർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് 1080p ആണ്, ഫുൾ HD ആണ്. അതുകൂടാണ്ട് ഇതിൻ്റെ ഫ്രെയിം റേറ്റ് 30 FPS ആണ്, 4K ഇല്ല. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാമറ ക്ലാരിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റിലൊക്കെ നല്ല ഫോട്ടോസാണ് വരുന്നത്, പക്ഷേ നൈറ്റ് വരാനത്ത് ഈ ഫോട്ടോയുടെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറയും, ഭയങ്കര ഗ്രെയിൻസൊക്കെ ആയിരിക്കും. നൈറ്റ് വരുമ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറ വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും ഡേ ലൈറ്റ് നല്ല ഫോട്ടോസ് നമുക്ക് ഈ ഫോൺ വെച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ നിൽക്കിപ്പോൾ OTG വേണമെങ്കിൽ ആ ഫോൺ നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് നമ്മൾ OTG കണക്ട് ചെയ്യാൻ ചിലപ്പോൾ നടന്നിരുന്ന് വരും. പിന്നെ കാരണം എന്ന് വെച്ചാൽ അത് ഫീച്ചർ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ സെറ്റിങ്സിൽ പോവുക, OTG എനേബിൾ ചെയ്യുക, എന്നാലും മാത്രമേ നമുക്ക് പെൻഡ്രൈവ് ഒക്കെ ഈ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6GB 128GBക്ക് 16,990 രൂപയാണ് വരുന്നത്. പിന്നെ 8GB 128GB വരാനത് 18,999 രൂപ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ പറയാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതെന്ന് എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.